ഹലോ, പച്ചമാങ്ങ വെച്ചിട്ട് ഒരടിപൊളി കറിയുടെ റെസിപ്പി നോക്കാം. നമ്മളിവിടെ കറിക്കായിട്ട് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വിനാഗിരിയും ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആ മൺചട്ടിയിലോട്ട് ഒരു സവാള നീളത്തിന് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതെല്ലാം നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പുകൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുന്നതുവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കറി ഇതുപോലെ ഒന്നത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും മാങ്ങയൊക്കെ ഓൾമോസ്റ്റ് കുക്കായി തുടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ്. ഒരു അര കപ്പോളം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിവിടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കറിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഉണക്കമുളക് പൊടി താളിച്ചത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി പച്ചമാങ്ങ കറി റെഡിയായി. കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.